ണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാ മട്ടാഞ്ചേരിയിൽ കായക്കൊടി അനീപ്പയെയും അനസ്മുസിനിയറൊക്കെ മുമ്പിലിരുത്തിയിട്ട് എവിടെ നമ്മൾ തമ്മിൽ വ്യത്യാസം വന്ന് അശ്വനിമാർ ചോദ്യം ഉന്നയിച്ചത് കേട്ടോ? കേട്ടെ, നിങ്ങൾ അരസ്മോലവിന് മുമ്പിൽ വെച്ച് വെല്ലുവിളിക്കുന്നു. അരസ്മോലവി, നിങ്ങൾ ആൺകുട്ടിയാണോ? ആൺകുട്ടിയാണോ? ഇതിന് മറുപടി പറ. നിങ്ങൾ പറഞ്ഞതാണ് മാറ്റിയിട്ടില്ല, നിങ്ങൾ മാറ്റിയതാണ് തെളിയിച്ചത്. ഞങ്ങൾ മാറ്റി നിങ്ങളൊന്ന് തെളിയിച്ചോക്ക്. ഞങ്ങൾ മറുപടി അമ്പിയാക്കളോടും മൗലിയാക്കളോടും വിളിച്ച് സഹായം തേടാമെന്ന് ഞങ്ങൾ പറഞ്ഞ പോലെ ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടാൻ നിങ്ങളും പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒന്നായിട്ടുണ്ട്. ഇനി നമ്മള് നമ്മള് വാദപ്രതിവാദം നടത്തേണ്ടതില്ല. ആരോടും പറയും? നിങ്ങളൊന്ന് ഒന്നാവണം, ഞാൻ ഇത് എല്ലാവരോടും പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായി പറയുന്നു, വ്യക്തമായ വിഷയം. ഞങ്ങൾ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ ജിന്നിനെ വിളിക്കുന്നു. എവിടെ പോലെ കേട്ടല്ലോ, ഞങ്ങൾ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ ജിന്നുകളെ വിളിക്കുന്നു. എവിടെ മൗലവി വ്യത്യാസം? ഞങ്ങൾ പള്ളിപ്പടിയിലെ ഉപ്പാപ്പയോട് തേടുന്നു, പള്ളിപ്പടിയിലെ ഉപ്പാപ്പ സഹായിക്കണേ. നിങ്ങൾ പള്ളിപ്പടിയിലെ ജിന്നിനോട് തേടുന്നു, പള്ളിപ്പടിയിലെ ജിന്നെ സഹായിക്കണേ. എവിടെ വ്യത്യാസം? ഹനീഫ വിശദീകരിക്കണം. അപ്പൊ നിങ്ങളും ഞങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല. ആദർശം അതാ ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ ചേളാരിക്കാട് പോയിക്കോളി, അല്ലെങ്കിൽ കേരള യാത്ര വരുമ്പോ മല്ലയിൽ കയറിക്കോളി. നിങ്ങൾ സക്കരിയ കൗമല്ലേ? ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്ന്, ആ വ്യത്യാസങ്ങളിൽ ഒന്ന്, ഞങ്ങൾ ഞങ്ങളുടെ നേതാവായ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരായ ശീത്താന്മാരെയും വിളിക്കുന്നു. ഉണ്ടോ ആ വ്യത്യാസം? ഉള്ളൂ, വിളിക്കുന്നില്ല വിളിക്കുന്നില്ല അങ്ങനൊക്കെ അങ്ങനൊന്നും പറയേണ്ടതില്ല. ഞങ്ങൾ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ ജിന്നുകളെ വിളിക്കുന്നു. എവിടെ മൗലവി വ്യത്യാസം? ഞങ്ങൾ ഞങ്ങളുടെ നേതാവായ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരായ ശീത്താന്മാരെയും വിളിക്കുന്നു. ഉണ്ടോ ആ വ്യത്യാസം? ഉള്ളൂ, ഞങ്ങൾ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ ജിന്നുകളെ വിളിക്കുന്നു. എവിടെ മൗലവി വ്യത്യാസം? ഞങ്ങൾ ഞങ്ങളുടെ നേതാവായ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരായ ശീത്താന്മാരെയും വിളിക്കുന്നു. ഉണ്ടോ ആ വ്യത്യാസം? ഉള്ളൂ, ആ കുതന്ത്രാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ആ ഭാഗം ഒന്ന് കേട്ടോളൂ. ജിന്നിനോട് ചോദിക്കാൻ പാടില്ല അത് മൂപ്പര്, നമ്മളെ സ്വരായിയോ ചോദിക്കണീന് ഒരു കുഴപ്പമില്ല. ഇതാ പറയുന്നു, പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ, വഴിയറിയാത്ത മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ആൾ, എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കട്ടെ എന്ന് വിളിച്ചാൽ അത് പ്രശ്നമില്ല, അത് പ്രാർത്ഥനയല്ല, അത് ശിർക്കല്ല എന്ന് ജബ്ബാർ മൗലവി ആ മലക്കാണെങ്കിലും ജിന്നാണെങ്കിലും ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജബ്ബാർ മൗലവിയും സക്കരിയയും മുശ്രിക്കാണോ? റബിയ തങ്ങൾ മുശ്രിക്കാണോ? ഇപ്പൊ ആകെ കുടുങ്ങി. കാരണം എന്താ? എത്തിയ പടയും ശിർക്കിന്റെ പട രണ്ടായിരുന്നു പറയണം. കണ്ടോ, ഇതെന്തിനാ ചോദിച്ചത്? എന്താന്ന് വെച്ചാല് ആ മടപൂരികൾ ചോദിച്ചിട്ടുണ്ട്, ആ ജിന്നിനെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ അത് ജയിച്ചു, മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് മടപൂരികൾ കൊണ്ടുനടക്കണം. അതിന് ഈ അശ്വരിമാർ നടത്തുന്ന തന്ത്രം, ഖുറാബികൾ നടത്തിയ തന്ത്ര. എന്നാല് അങ്ങനെ ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞ വാചകത്തിലുണ്ടോ ജബ്ബാർ മൗലവിയുടെ എന്ന് പറഞ്ഞ് വായിച്ച വാചകത്തിലുണ്ടോ? ആ വാചകത്തിലുമില്ല. നമ്മുടെ നാട്ടിലെ മടപൂരികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള കുപ്രചരങ്ങൾ നടത്തിയപ്പോൾ ഇസ്ലാഹിൽ തന്നെ അങ്ങനെ ജിന്നിനോട് സഹായം തേടാമെന്നാണ് മുജാഹിദികളുടെ വാദം എന്നാണോ പറഞ്ഞത്? അല്ല, വ്യക്തമായി മറുപടി പറഞ്ഞു. നേരത്തെ വായിച്ച, അദ്ദേഹം വായിച്ച ആ ഉദ്ധരണി തന്നെ, ഇസ്ലാഹിൽ വന്ന ആ ഉദ്ധരണി തന്നെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഷമീർ കുറ്റിപ്പുറം എന്ന് പറയുന്ന ആള് 2008 ജനുവരി മാസത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അന്നു തന്നെ ഇസ്ലാഹ് നൽകിയ മറുപടി കേട്ടു. മദ്യപിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും സുന്നത്തിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക.
ഇതാരാ പറഞ്ഞത്? ഇസ്ലാഹ് ഇവിടെ വായിച്ച ആ ഉദ്ധരണിയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. എപ്പോഴാണ്? 2008 ജനുവരി മാസത്തിൽ 2008 ജനുവരി മാസത്തിലാണ് പറയുന്നത്. 2 വർഷമായി, 2 കൊല്ലമായി, ഇന്നലെ എഴുതി വെച്ചതല്ല, മിനിഞ്ഞാൻ എഴുതി വെച്ചതല്ല. എന്താ പറയുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല, തെളിവില്ല എന്നാണ് ഇസ്ലാഹ് പറയുന്നത്. ആ കുതന്ത്രാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ആ ഭാഗം ഒന്ന് കേട്ടോളൂ. കണ്ടോ? ഹേയ്, ഇതെന്തിനാ ചോദിച്ചത്? എന്തിനാന്ന് വെച്ചാല് ആ മടവൂരികൾ ചോദിച്ചിട്ടുണ്ട്, ആ ജിന്നിനെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്, അപ്പൊ അത് ജയിച്ചു മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് മടവൂരികൾ കൊണ്ടു കിടക്കണം. നിങ്ങൾ സക്കരിയ കൗമല്ലേ? ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്ന്, ആ വ്യത്യാസങ്ങളിൽ ഒന്ന്, ഞങ്ങൾ ഞങ്ങളുടെ നേതാവായ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരായ ശീത്താന്മാരെയും വിളിക്കുന്നു. അതുകൊണ്ട് തന്നെയാ മട്ടാഞ്ചേരിയിൽ കായക്കൊടി അനീപ്പിയെയും അനസ്മുസിനിയറൊക്കെ മുമ്പിലിരുത്തിയിട്ട് എവിടെ നമ്മൾ തമ്മിൽ വ്യത്യാസം എന്ന് അസനിമാർ ചോദ്യം ഉന്നയിച്ചു. കേട്ടോ, കേട്ടെ. ആ മടവൂരികൾ ചോദിച്ചിട്ടുണ്ട്, ആ ജിന്നിനെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്, അപ്പൊ അത് ജയിച്ചു മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് മടവൂരികൾ കൊണ്ടു കിടക്കണം. അതിന് ഈ അശ്വരിമാർ നടത്തുന്ന തന്ത്രം, ഖുറാബികൾ നടത്തിയ തന്ത്ര. എന്നാല് അങ്ങനെ ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞ വാചകത്തിലുണ്ടോ? ജബ്ബാർ മൗലവിയുടെ എന്ന് പറഞ്ഞ് വായിച്ച വാചകത്തിലുണ്ടോ? ആ വാചകത്തിലുമില്ല. നമ്മുടെ നാട്ടിലെ മടവൂരികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. വിളിക്കുന്നു ണ്ടോ? ആ വ്യത്യാസമുള്ളൂ. വിളിക്കുന്നില്ല, വിളിക്കുന്നില്ല, അങ്ങനൊക്കെ അങ്ങനൊന്നും പറയേണ്ടതില്ല. ഞങ്ങൾക്കെ വാദമില്ല, ഹറാമാണ്. ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞ വാചകത്തിലുണ്ടോ? ജബ്ബാർ മൗലവിയുടെ എന്ന് പറഞ്ഞ് വായിച്ച വാചകത്തിലുണ്ടോ? ആ വാചകത്തിലുമില്ല. നമ്മുടെ നാട്ടിലെ മടവൂരികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്.